हाई फ्रेंड्स अब टीम बी टी एफ सी मत वीडियो स्वागत इन ना वीडियो कायंकुम सुपरचित रेसलिंग इंटरनाषण लेवल कहव तेज अन्ना मोन्सी रेसलिने नामि परचयपा अब नो पुलिकार इंटरव्यू एड़क है इंटरनाषणल यूत प्रो लीग चाप्यनशिप गोलड मेडल रेसलिंग गोलड मेडल करस्थमा अन्ना मोन्सी नम्बर कूड़ा सो अन्ना वेलकम टू टीम बी टी एफ सी एन रेसलिंग करियर स्टार्ट रेसलिंग अंजाम क्लास मुदल मैं सेंट जोन्स हयर सेकेंडरी स्कूल अंजुट पढ़ी अब अंजाम क्लास स्पोर्ट्स चेरना गेमस स्थि रेसलिंग आरुदिंग स्टेट मतसरों को स्टेट प्राइस वह मेडल वन इोटे एल स्टेट मतसिशन अब मेरीटी नाशनसल अगर फस्ट तुकसलिंग क्लिक कैरी वन एक्सपेक्ट कम नाशस कॉर्ट्स मनसान स्टेट अद स्टेट प्रईस फस्ट वह नाशस क्या अटेंड स्टेट क्या अटेंड नाशस नाशस मेडल वरुद अफ क्यों अगर नाशस मेडल वह वाले सन्ोष इंटरनाषण या प्लेयर स्पोर्ट्स प्लेयर आ नाटक अल कम या दूर स्कूल पढ़ी आर्मी नाइट स्पोर्ट्स पशे मेडल वह नाटक पत्र न्यूसल वन शेष अब भर सोष इवसर मुनिसिपालिटी अभिनंदन सपोर्ट या प्रतीक्ष अच्छी प्रश्न अल बुद्धिमुट पशे इवे वह प्रतीक्ष रीतील स्वीकरण मुंसीपालिटी वह अच्छा कम ओट प्रतीक्ष इन प्रतीक्ष कम इंप या आशस स्टेट मेडल अच्छी अंदर फ्लक्स या नाटी कहते अंदाच निकल रीतील मेडल वह फ्लक्स या नोकी या सें मैं मतसरी मेडल वह या विषम विषम पशे
അതിനെക്കാട്ടിലും നല്ല രീതിയിൽ അറിയിപ്പെടാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ സപ്പോർട്ടും ഹാങ്ങിങ്ങാട് എനിക്ക് തന്നു. പിന്നെ തീർച്ചയായും അടുത്ത ജോലി ഇതാണ് റെസ്ലിംഗ്. ഒരു പെൺകുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഗുസ്തി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും സ്വയരക്ഷ എന്ന് പറയുന്നത് വീട്ടുകാരെ സംബന്ധിക്കുന്നു. കരാട്ടയിലായാലും കിക്ക് ബോക്സിങ്ങിലായാലും അല്ലെങ്കിൽ ഗുസ്തി അങ്ങനെയുള്ള റെസ്ലിംഗിലായാലും പോകാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല. എന്നാടെ വീട്ടിലെങ്ങനെയായിരുന്നു? എന്റെ വീട്ടില് സെയിം റിയാക്ഷൻ തന്നെയായിരുന്നു, സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ അമ്മയുടെ താല്പര്യം മൂലമാണ് എന്നെ സെൻറ് ജോൺസിൽ കൊണ്ട് ചേർക്കുന്നത്. അതായത് സ്പോർട്സിൽ ചേരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ കൊണ്ട് ചേർക്കുന്നത്. സപ്പോർട്ടായിരുന്നു, സ്പോർട്സിന് അമ്മ സപ്പോർട്ടായിരുന്നു, അമ്മയും പപ്പയും സ്പോർട്സിന് സപ്പോർട്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഇതുപോലെ സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നു. ചേച്ചി ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ചേച്ചി ഇന്റർനാഷണൽ ഒന്നും പോയിട്ടില്ല. ചേച്ചി സ്പോർട്സിൽ കൂടുതലും ആർട്സ് പോയിട്ടായിരുന്നു. ആർട്സിൽ കലോത്സവത്തിൽ സ്റ്റേറ്റിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിക്ക് അപ്പോൾ കൂടുതൽ ആർട്സിലോട്ട് അങ്ങ് പോയി, സ്പോർട്സ് പതിയെ മാറ്റി വെച്ചു. അപ്പോൾ അന്ന് മുതലേ സ്പോർട്സിൽ ഞങ്ങളെ വിടാൻ താല്പര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ചേർക്കുകയാണ്. ചേർത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഗെയിംസും ചെയ്യണമായിരുന്നു. അതായത് വോളിബോൾ, ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ടെന്നീസ്, ജൂഡോ. അതെ, അങ്ങനെയല്ല, എല്ലാവരും ചെയ്യണം എന്നുള്ള രീതിയായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി അത്ലറ്റിക്സ്, ജൂഡോ, വോളിബോൾ, ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ, ജൂഡോയും ചെയ്തിട്ടുണ്ട്. അതെ, സ്റ്റേറ്റ് മെഡലാണ് ജൂഡോ. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് റെസ്ലിംഗ് ആണ്. റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് അറിയാത്ത പോലെ സാഹചര്യം, അമ്മയ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, റെസ്ലിംഗിൻ്റെ കോസ്റ്റ്യൂം ഒരു പ്രത്യേക രീതിയാണ്. അതാരും ഇഷ്ടപ്പെടുന്ന രീതിയല്ല അതിൻ്റെ ആ ഡ്രസ്സിന്. അതുകൊണ്ട് പൊതുവേ ഗേൾസ് ആ ഡ്രസ് ഇടുമ്പം സമൂഹം എങ്ങനെ ചിന്തിക്കും എന്നുള്ളൊരു ഒരു നാണക്കേട് വീട്ടുകാർക്കുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഞാനൊരു കമ്മ്യൂണിറ്റി, അതായത് ഞാനൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം അവർക്കും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകും എന്നുള്ള പേടി അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ആരെയും മൈൻഡ് ആക്കിയില്ല. എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് പോയത് പോലും എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അല്ല പറഞ്ഞ് അമ്മ ഇതുപോലെ മത്സരം ഉണ്ട് പോണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇതുപോലെ സ്പോർട്സിന്റെ മത്സരം ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അപ്പൊ അമ്മ തന്നെ വണ്ടിക്കൂലി എല്ലാം തന്നെ ഇട്ടത്. പക്ഷെ പോയി ഇത്രയും ദിവസം കഴിഞ്ഞ് വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. മെഡലായിട്ട് വന്നപ്പം ഈ ഞാൻ പറയാന്ന് വെച്ചാൽ എനിക്ക് ഈ പ്ലസ് ടു വരെ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാതെ പോകും മത്സരിക്കും. എൻ്റെ അമ്മ മത്സരം കാണാൻ അങ്ങനെ വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് കായംകുളത്ത് വെച്ചൊരു സ്റ്റേറ്റ് മീറ്റ് നടന്ന്, അവിടെ മാത്രം കായംകുളത്ത് ആയം കൊണ്ട് എനിക്ക് ഫുഡ് കൊണ്ട് തരണമെന്നുള്ള രീതിയിൽ അമ്മ വന്നു സപ്പോർട്ട് ചെയ്തു. പക്ഷെ അന്നും മെഡലുണ്ടായിരുന്നു, അന്നും സന്തോഷമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഇതില്ല. പക്ഷെ ഇപ്പം ഗോവയിൽ പോയിട്ട് വന്നത് നാഷണൽ മെഡൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സന്തോഷമായി. ഇപ്പം ഞാൻ കാരണം അമ്മ കൂടുതൽ അറിയുന്നുണ്ടെന്നുള്ളൊരു രീതിയിലേക്ക് അമ്മയുടെ സന്തോഷം വന്നു. അപ്പോൾ ഒരു ഗുസ്തി താരം എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൽഫ് ഡിഫൻസ് പഠിക്കുന്നത് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിക്കുന്നതിൻ്റെ ബേസിൽ എന്താണ് പറയാനുള്ളത്? സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പം സ്പോർട്സിൻ്റെ രീതി എടുക്കുന്നവരുണ്ട്. പക്ഷേ സ്പോർട്സിൻ്റെ രീതിയിൽ, അതായത് ഒരു ഗെയിമെന്ന രീതിയിൽ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലും നമ്മുടെ ലൈഫിൽ എത്രമാത്രം അത് പ്രയോജനം ചെയ്യും എന്ന രീതിയിൽ ആ തോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങണമെന്നാണ്. എൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്പോർട്സിൻ്റെ ലൈഫിൽ കയറുമ്പോൾ, അതായത് സ്പോർട്സ് മൈൻഡ് കയറുമ്പോൾ ഞാൻ വേറൊരാളാണ്. പക്ഷേ അല്ലാത്തുള്ള സമയങ്ങളിൽ, അതായത് സാധാരണ ഒരു പെൺകുട്ടി, അങ്ങനെയല്ല, അത്രയില്ല, സാധാരണ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ സ്പോർട്സ് മൈൻഡ് കയറി കഴിഞ്ഞാൽ തികച്ചും ഒരു ഡിഫറൻസ് എൻ്റെ ആറ്റിറ്റ്യൂഡിലും ക്യാരക്ടറിലും എല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ വിജയം എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത് സെൽഫ് ഡിഫൻസ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം സമൂഹത്തിൽ ഒത്തിരി ക്രൈംസ് പെൺകുട്ടികൾക്ക് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടൊരു എന്തുവാ മോചനം കിട്ടണമെങ്കിൽ നമ്മൾ സെൽഫ് ഡിഫൻസ് അറിഞ്ഞിരിക്കണം. കാരണം ഒരാൾ നമ്മുടെ നേരെ ഒരു അറ്റാക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവരെ പ്രിവെൻറ്റ് ചെയ്യും, അതായത് എങ്ങനെ അവരെ നമ്മൾ തിരിച്ച് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കണമെങ്കിൽ കൂടുതലായിട്ട് സെൽഫ് ഡിഫൻസിനെ കുറിച്ച് അറിഞ്ഞും
അത് ഏതൊക്കെ രീതിയിൽ അതൊക്കെ ഏതൊക്കെ മേഖലയിൽ നിന്ന് പഠിച്ചെടുക്കാം എന്നുള്ളത് ആദ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, അതായത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇന്ന് മാറി. ഞാനായിട്ടാണ് മാറ്റിയെടുത്തത്. നമ്മളായിട്ടൊന്നും ചെയ്യാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ സെൽഫ് ഡിഫെൻസ് ആണ് മെയിൻ. സ്പോർട്സ് എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാതെ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ സെൽഫ് ഡിഫെൻസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എനിക്ക് ഇതുവരെ അറ്റാക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും അങ്ങനെ അറ്റാക്കിലൊന്നും വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനുള്ള ധൈര്യം ഉണ്ട്. എവിടെ പോകാനും തീർച്ചയായും. കാരണം വെച്ചാൽ റെസ്ലിംഗ് എന്നല്ല, ഒരു സ്പോർട്സ് ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡ് വരും. നമ്മളെ കൊണ്ട് എന്തും പറ്റും എന്നുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് പാതിരാത്രിക്കാണെങ്കിലും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം ഉണ്ട്. ഇപ്പോഴും ഞാനാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്തായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അപ്പം അതെ, അപ്പോൾ അവിടെ ആണെങ്കിൽ വൈകിട്ട് പ്രാക്ടീസ് ഉണ്ട്. വൈകിട്ട് 6:30 വരെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ 6:30 കഴിഞ്ഞ് ചില സമയങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതനുസരിച്ച് നേരത്തെ ഇരുട്ട് വീഴും. ആ സമയത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് പാളയിൽ നന്ദാവനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നടന്നാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്നത്. അതെ, പോലീസ് ക്യാമ്പിൻ്റെ അടുത്തായിട്ട്. പക്ഷെ അവിടെ ഒരുപാട് ബാറുകളും ഹോട്ടൽസുകളും ഉള്ള സ്ഥലമാണ്. അതൊക്കെ കടന്നാണ് വരുന്നത്. പക്ഷെ ആ രാത്രി വരുമ്പോഴും ഞാനൊന്നും പേടിച്ചിട്ടില്ല. ഇത്ര ആൾക്കാർ കൂടി നിൽക്കുമ്പോഴും ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലേഡീസ് കുറവാണ്. കാരണം പൊതുവെ എല്ലാവരും 2-wheelers യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം നടന്നു വരുന്ന യാത്രക്കാർ അവിടെ കുറവാണ്. ആ സാഹചര്യത്തിൽ ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഞാനൊന്നും പേടിക്കാതെ ആരും പേടിക്കാതെ ആണ് നടക്കാറ്. കാരണം ഈ റെസ്ലിംഗ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് അത്. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൂടെ പോയാൽ, അല്ലെങ്കിൽ ആരും സഹായം ഇല്ലാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഒരു പേടിയില്ലാതെ നടന്നു പോകാനും നമുക്കൊരു സ്ട്രെങ്ത് ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ മെഡൽസ് ഒരുപാട് അച്ചീവ് ചെയ്തു. ഞാൻ വീട് കണ്ടു. ഒരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പം ആരെങ്കിലും സഹായഹസ്തങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്? ഈ സ്പോൺസേഴ്സായിട്ട് ഉണ്ട് ഒരുപാട് പേര് റെസ്ലിംഗിന് പോകാൻ വേണ്ടിയിട്ട്. ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഈ അച്ചീവ്മെൻറ്റ്സ് അറിഞ്ഞതിന് ശേഷം ഒരുപാട് സഹായമായിട്ട് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോകാനും എടുക്കാനും. അപ്പോൾ അവർ തന്നെ ഇപ്പോഴും പറയുന്നത് എനിക്ക് എന്ത് എഡ്യൂക്കേഷൻ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാരണം ആ ഒരു നമ്മുടെ ഒരു ലൈഫും കൂടെ സേഫ് ആകും എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇങ്ങനൊരു വാഗ്ദാനങ്ങൾ വന്നത്. അത് ആ വാഗ്ദാനങ്ങൾ വരാനുള്ള കാരണം ഞാനൊരു സ്ട്രഗിൾ എടുത്തതിന് പോയി ചെയ്ത് എന്തുകൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ ഫ്യൂച്ചറും കൂടെ സേഫ് ആകുന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. വീടധികം ഫേമസ് ഒന്നുമല്ല. അതായത് വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീടാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. അപ്പം ഈ സാഹചര്യത്തിലും കുറേ പേര് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അതായത് എടുത്തു പറയുന്നത് കാര്യങ്ങളും ഡി വൈ എഫ് ഐക്കാർ എനിക്ക് വീട് വെച്ച് തരാമെന്നുള്ള വാഗ്ദാനം ചിന്തിക്കുകയാണ്. അത് എന്താകുമെന്ന് അറിയത്തില്ല. എങ്കിലും അവരത്രയൊരു വാക്ക് തന്നതിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ കുറേ പേര് കാര്യങ്ങളും റോട്ടറി ക്ലബ്ബുകാർ, പിന്നെ ഈ കോളേജിലുള്ള കുറേ അഡ്വക്കേറ്റ്സ്, പിന്നെ പാർട്ടി പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ വന്ന്, അതെ അതെ, എല്ലാവരും വീട്ടിൽ വന്ന് അനുമോദനങ്ങൾ അറിയിച്ചവരുണ്ട്. MLA നേരിട്ടാണ് വന്നത്. നേരിട്ട് വീട്ടിൽ വന്നാണ് അനുമോദനം അറിയിച്ചത്. അതെ, അനുമോദനങ്ങൾ അറിയിച്ചതും മൊമെൻ്റും ഒക്കെ തന്നതും. അപ്പോൾ ഇപ്പോഴും അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്തും അവരാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അതിന് അവരോട് നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ BTFC ഇതുപോലെ നല്ലൊരു ഇൻ്റർവ്യൂ വന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ.
इंटरव्यू इन प्रतीक्ष अड़ता ओर विजय कईवरी इन इंटरव्यूस प्रतीक्ष नमें अन्े ना पिचयु इंटरनाषणल ब्रसलर अब नमें राज्य अभिमान फ्यूचर तार टीम बी टी एफ सी अड़ वीडियो वे स्टे ट्यून्ड गाइस।